നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് സ്ഥലമുണ്ടെങ്കിലും അല്ലെങ്കിൽ ടെറസിലൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരറ്റിനുള്ളതിനേക്കാൾ 10 മടങ്ങ് ബീറ്റാ കാരോട്ടിനിൽ അടങ്ങും. കൂടാതെ ശരീരത്തിലെ ത്വക്ക്, കണ്ണ്, ഹൃദയം എന്നിവയ്ക്ക് എന്നിവയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരുപാട് ആന്റി ഓക്സൈഡുകൾ അടങ്ങും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. ഇതെന്താണെന്നറിയാവോ? ഇതാണ് ഗാഗ് ഫ്രൂട്ട്. അത്യാവശ്യം യൗവനം നിലനിർത്താനായിട്ട് സൂപ്പർ സാധനമാണ്. നമ്മുടെ കണ്ണിൻ്റെയും സ്കിന്നിൻ്റെയും ഒക്കെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഗാഗ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിയറ്റ്നാമാണ് ഇവൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. കംബോഡിയ അതുപോലുള്ള പല സ്ഥലങ്ങളിലുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ആലപ്പുഴയിൽ വടക്കനാരയാടുള്ള വടക്കനാരയാടുള്ള പ്രമോദ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ, നമ്മുടെ ഒരു ചേട്ടൻ്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഗാഗ് ഫ്രൂട്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വളർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. പിന്നെ ഇതിൻ്റെ കൃഷി രീതികളും ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം ഒന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് വീടിലേക്ക് ഇറങ്ങാം. അപ്പോൾ വീടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീടിയിലേക്ക് ഇറങ്ങാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് പ്രമോദിയേട്ടനാണ്. അപ്പോൾ പ്രമോദിയേട്ടൻ്റെ കൃഷിയിടമാണിത്. അപ്പോൾ ബേട്ടാ, ആദ്യമായിട്ടൊരു കൈ തരട്ടെ, കാരണം അടിപൊളിയായിട്ടുണ്ട്. കാരണം ഗാഗ് ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. അപ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാമെന്ന് വെച്ചു. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതികളും ഇത് ചെയ്യാൻ തുടങ്ങാൻ കാര്യം എന്തായിരുന്നു? ദീപു, ശരിക്കും പറഞ്ഞാൽ ഒരു ആറു മാസങ്ങൾക്ക് മുമ്പ് വന്നൊരു പത്ര റിപ്പോർട്ടിലൂടെയാണ് ഞാനും ഈ ഗാഗ് പഴത്തെക്കുറിച്ച് അറിയുന്നതും അതിനെക്കുറിച്ചുള്ള അന്വേഷണവുമായിട്ട് ഒടുവിൽ നമ്മളതിൻ്റെ അങ്കമാലിയിലുള്ള ജോജോയിൽ എത്തിപ്പെടുന്നത്. ഓക്കെ. ജോജോയിൽ നിന്നാണ് ഞാൻ അതിൻ്റെ സീഡ്സ് വരുത്തിയത്. 300 രൂപയ്ക്ക് 6 സീഡ്സ് ആണ് ഒരു പാക്കറ്റായിട്ട് പുള്ളി തരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം, 6 സീഡ്സ് തരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, ഇത് ആറും കിളുക്കില്ലെന്ന് ജോജോ തന്നെ പറഞ്ഞിട്ട് അപൂർവമായിട്ട് ആറും പിടിച്ചു കിട്ടുള്ളൂ. ഒരുപാട് 2 മാസം വരെ എടുക്കും ഇതൊന്ന് പുറന്തോട് പൊട്ടിച്ചത് വെളിയിലേക്ക് വരാൻ. പലപ്പോഴും അത്രയ്ക്ക് രണ്ട് മാസം വരെയൊക്കെ ചിലപ്പോൾ എടുക്കും. എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിത്ത് മുളച്ചു കിട്ടി. അത് വിത്ത് തരുമ്പോൾ തന്നെ ജോജോ പറയുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ക്ഷമ കാണിക്കണം എന്നുള്ളത് അയാൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ 6 ചെടികളിൽ കരുതുന്നത്, ഈ ചെടികളിൽ തന്നെ 2 വർഗ്ഗമുണ്ട്, ആണും പെണ്ണും എന്ന വർഗ്ഗമുണ്ട്. ചെടി തന്നെ പൂവല്ല, ആൺചെടിയും പെൺചെടിയും ഉണ്ട്. നമുക്ക് മസ്റ്റായിട്ട് 1 ആൺചെടിയെങ്കിലും നമ്മുടെ തോട്ടത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കിട്ടുള്ളൂ. അല്ല, പെണ്ണ് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് പൂത്ത് പൊഴിഞ്ഞു പോവും. നമ്മൾ ഇത് കൃത്രിമ പരാഗണം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ വഴിയാണ് ഈ കായ ഉണ്ടാക്കിയെടുക്കുന്നത്. ആൺചെടിയിൽ നിന്നും ആൺപൂവ് ശേഖരിച്ച് പെൺപൂവിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ പൂവും പൊടി പേസ്റ്റ് ചെയ്യണം. കാരണം ചെറിയ രീതിയിലൊക്കെ വണ്ട് വഴിയും മറ്റുള്ള തേനീച്ച വഴിയൊക്കെ പരാഗണം നടക്കും. എന്നാൽ പോലും നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ, പോളിനേഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും കായായിട്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ട് അത് അടന്നു പോകുന്നൊരു സ്ഥിതി വിശേഷം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ എത്ര ചൂടുണ്ട് നമുക്കിവിടെ? ഞാൻ പറഞ്ഞതാണ്, ഞാൻ വാങ്ങിയ ആ 6 സീഡ്സിൽ എനിക്ക് കിട്ടിയത് 4 ചെടികളാണ്. 4 ചെടികളിൽ എൻ്റെ ഭാഗ്യത്തിന് 1 ചെടി ആണായിട്ട് കിട്ടി. ആണോ? ആണ് കിട്ടി. ആണില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്ത കാര്യങ്ങൾ നിങ്ങളിപ്പോൾ എൻ്റെ മുറ്റത്തും വരില്ല, നമുക്കൊട്ട് ഷൂട്ട് കിട്ടില്ലായിരുന്നു. അതൊരു ലക്കാണ്. പിന്നെ അതുമല്ല, മറ്റൊരു അറിയാതെയാണെങ്കിൽ പോലും നമുക്കൊരിക്കലും ഒരു ചെടിയെ ആണോ പെണ്ണോന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പൂക്കുമ്പോൾ മാത്രമേ ആൺചെടിയും പെൺചെടിയും നമുക്ക് പൂ കണ്ടാൽ തിരിച്ചറിയാം. പിന്നെ അപ്പോൾ അറിയാതെയാണെങ്കിലും വെച്ചപ്പോൾ അടുപ്പിച്ച് ആ 1 പന്തലിൽ വെച്ചത് 3 പെൺചെടി വെച്ചു എന്നുള്ളത് അതെൻ്റെ ഒരു വല്ലാത്തൊരു ഭാഗ്യമാണ്. മറിച്ച് ഇതിൻ്റെ പെണ്ണാണ്. അപ്പോൾ ആൺചെടി അവിടെ മാറ്റി വെച്ചത് അറിഞ്ഞിട്ട് വെച്ചതല്ല, അറിയാതെ സംഭവിച്ചാൽ ആണാണ് ഇതിൻ്റെ നടുക്ക് വന്നിരുന്നെങ്കിൽ എന്ത് പറ്റും? ഇത്രയും വിഷ്വൽ ഭംഗി കിട്ടല്ലോ, കുറച്ച് സ്ഥലം ബ്ലാങ്കായിട്ട് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആൺചെടി വേറെ മാറി നിൽക്കുകയാണ്, ഇത് 3 എണ്ണം പെണ്ണാണ്. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് തന്നെ നടുക്കൊരെണ്ണം ആണാണ് വന്നിരുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു ഭംഗി കിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വളം എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ 2 മാസം അല്ലെ 1 മാസം എടുത്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എത്ര നാൾ കഴിഞ്ഞാണ് ഇത് പൂക്കുന്നത്? ചെറിയ ബാഗിലാണ് ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറൊക്കെ ഇട്ടത് വിത്ത് പാകിയത്. അതിനുശേഷം ഈ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ജോജയെ വിളിച്ച് കിളുക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഒരാൾ കിളുത്തു. അതിന് പുറകെ ഒന്നൊന്നായിട്ട് വന്നു. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ വലിയൊരു ഗ്രോ ബാഗിലേക്ക് നല്ല രീതിയിൽ വളം ചെയ്ത് നിർത്തി. അത് നമ്മൾ ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്നാണ്. നമ്മുടെ കോവലിൻ്റെ ഒക്കെ വള്ളി ഓടിപ്പോകുന്ന പോലെ കണ്ണടച്ച് തുറക്കുമ്പോൾ ഇവൻ കയറിപ്പോകും. പിന്നെ എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ പോലെ തന്നെ ഇലയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ എടുക്കാമെന്ന് പറയുന്നത്, ഇത് ഈ ഒരു ചെടി അറിയപ്പെടുന്നത് ദ ഫ്രൂട്ട്സ് ഓഫ് ഹെവൻ എന്നാണ്. അതായത് സ്വർഗത്തിലെ കനി എന്നാണ് ഗാഗിന് അടുത്തൊരു ക്യാപ്ഷൻ ഉള്ളത്, വിശേഷണം ഉള്ളത്. കാരണം ഇത് ഒരുപാട് ഒരു പഴത്തേക്കാൾ ഉപരി ഒരുപാട് ഔഷധ മൂല്യമുള്ള ചെടിയാണ്. ഇതിൻ്റെ ഇല മുതൽ കായയും പൾപ്പും എന്തിനാ, ഇതിൻ്റെ സീഡ്സ് പോലും സോപ്പ് ഓയിൽ മറ്റേതും മറിച്ച് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് കോസ്മെറ്റിക് ഐറ്റംസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇലയും പൂവും
ചെറിയ പച്ച നിറത്തിലുള്ള കായകൾ നമുക്ക് തോരൻ വെക്കാനും തീയൽ വെക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഇതിന്റെ പൾപ്പ് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം. ഇതിന്റെ സീഡ്സ് ആണ് ഈ പറയുന്ന പോലെ സോപ്പ്, ഓയില്, അങ്ങനെയുള്ള കോസ്മെറ്റിക്, എല്ലാ ഭാഗങ്ങളും. അതാ പറയുന്നത് ഒരു അത്ഭുത സസ്യമായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ അറിയപ്പെടുന്നത് തന്നെ പിന്നെ ഈ സീഡ്സ് ഓഫ് ഹെൻ എന്ന് പറയുന്ന വിറ്റാമിൻസിന്റെ കലവറ എന്നാണ് അറിയപ്പെടുന്നത്. അത് പറയുന്നത് ശരിക്കും നമ്മൾ പറയുന്നത് നമ്മുടെ ക്യാരറ്റിനുള്ളതിനേക്കാൾ 10 times ബീറ്റ കാരോട്ടിനിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ തക്കാളിയിലുള്ളതിനേക്കാൾ ലൈക്കോഫിൻ 12.5 times അതിൽ കൂടുതലുള്ളത്. ഓറഞ്ചിലുള്ളതിനേക്കാൾ 40 times വിറ്റാമിൻ സി ഉണ്ട്. അതേപോലെ ചോളത്തിലുള്ളതിനേക്കാൾ 40 times സിയാസാൻഡിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ശരീരത്തിലെ ത്വക്ക്, കണ്ണ്, ഹൃദയം എന്നിവയ്ക്ക് എന്നിവയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരുപാട് ആന്റി ഓക്സൈഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ശാസ്ത്രീയമായ പഠനങ്ങൾ വിദേശ രാഷ്ട്രങ്ങൾ നടത്തി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിയറ്റ്നാമിലും കംബോഡിയയിലും തായ്ലൻഡിലും ഒക്കെ ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട് നമ്മളും ഇതൊക്കെ തുടങ്ങി വരുന്നു. ഇതൊരു പ്രൊമോഷന്റെ ഭാഗം തന്നെയാണ്. അതെ അതെ അതെ, തീർച്ചയായും. ഇത് ഈ പറഞ്ഞതുപോലെ എല്ലാ വീടുകളിലും സ്ഥലമുള്ളവർ ഇതൊന്ന് ടെറസിലാണെങ്കിലും ഒന്ന് ചെയ്യാം. ജോജിയുടെ വീട്ടിലെ ടെറസിലാണ്. 20 times ചെടികൾ ജോജോയ്ക്ക് ഉണ്ട്. പിന്നെ ഇപ്പൊ ഇത് കിളുത്ത് വന്നതിന് ശേഷം പിന്നെ എന്തൊക്കെ വളങ്ങൾ എന്തൊക്കെയാണ് ഇത്? പ്രത്യേകിച്ച് അങ്ങനെ ഒരു പരിചരണത്തിന്റെ ആവശ്യമുള്ള ചെടിയല്ല ഇത്. നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഫാഷൻ ഫ്രൂട്ട് പോലെയൊക്കെ തന്നെ വളർന്നു കയറുന്ന ഒരു സാധനമാണ്. ഇതിന് കോഴിവളവും ചാണകവും പിന്നെ അതേപോലെ നമ്മുടെ ചപ്പുചവറുകളൊക്കെ കൂട്ടിയിട്ടാണ് ഈ തടം ചെയ്തിരിക്കുന്നത്. രണ്ടു നേരം നനക്കും ചെറുതായിട്ട്. ഇത്രയേ ഉള്ളതിന് വിശേഷം. ഇത് പല നിറത്തിൽ കാണപ്പെടുന്നുണ്ടല്ലോ, അത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നു. ചുവപ്പ്, മഞ്ഞ, പച്ച, ഓറഞ്ച്, അത് എങ്ങനെയാണ് അതിന്റെ? ശരിക്കും ഇതിന് ഒരു 4 stages പരാഗണം നടത്തി ഒരു 2 days കഴിയുമ്പോൾ മുതലേ കായ മുഴുത്തു തുടങ്ങും. ഒരു 3-4 days കൊണ്ട് നമ്മളൊരു പാക്കിന്റെ മുഴുപ്പിലെത്തും. പെട്ടെന്നാണ് വളർച്ച. ആ ഒരു സ്റ്റേജിൽ ശരിക്കും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു നമുക്ക് ശരിക്കും ഗ്രീൻ കളറായിരിക്കും. ഒരു തത്ത പച്ച നിറത്തിൽ ആദ്യം കാണപ്പെടും. അവിടുന്ന് ഒരു 2 weeks കഴിയുമ്പോൾ അത് ലെമൺ അഥവാ മഞ്ഞ നാരങ്ങയുടെ നിറമായ മഞ്ഞ നിറത്തിലേക്ക് മാറുന്നു. അതിനുശേഷം അവിടുന്ന് 2 weeks കൂടെ കഴിയുമ്പോൾ അത് ശരിക്കും ഓറഞ്ച് കളറിലേക്ക് മാറുന്നു. ഫൈനൽ സ്റ്റേജ് ആണ് ഈ റെഡ് എന്ന് പറയുന്നത്. റെഡിലെത്തുമ്പോൾ പിന്നെ ഒരു 1 month, 10 days വരെ ഇങ്ങനെ നിൽക്കുമെന്ന് പറയുന്ന റെഡിൽ. അതിനുശേഷം അത് പൊഴിയും. അതിന്റെ തണ്ട് പഴുത്തു തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അടർത്തിയെടുക്കണം. അതായത് കായ ആയി കഴിഞ്ഞാൽ എത്ര ദിവസമാകും ഈ ഒരു ചുവപ്പ് ആകാൻ? ഒരു 1.5 months വരെയൊക്കെ സമയം എടുക്കും. 1.5 months എടുക്കും അല്ലേ? ഒരു 1.5 months പഴുക്കും. ഇപ്പൊ ഈ ചെടികളെല്ലാം എത്ര പഴക്കമുണ്ട്, എത്ര നാള് ആയി? ഞാനിത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 6 months സീഡ് വാങ്ങി ഒരു 6 months പരിചരണം കൊണ്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്തിത്തെടുക്കാൻ പറ്റും. ശരി, അപ്പൊ നമുക്കിത് എങ്ങനെയാണ് പരാഗണം നടത്തുന്നത് നോക്കേണ്ടത്? ആൺചെടിയും പെൺചെടിയും. അപ്പൊ പ്രമോദേട്ട, ഇതാണ് ആൺചെടി അല്ലേ? ഇതാണ് ആൺചെടിയായിട്ട്. ഇതിനകത്ത് പൂ ഉണ്ടാവും, കായ ഉണ്ടാകത്തില്ല. പൂ മാത്രമേ ഉണ്ടാവുള്ളൂ, കായ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ആ ഒരു പൂ ഇവിടെ ഒന്ന് നോക്കാവോ? തീർച്ചയായിട്ടും. ഇതാണ്, ഇത് ആൺപൂ ആണ്. ഇത് എങ്ങനെയാണ് തിരിച്ചറിയുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൺപൂവില് പൂ മാത്രമല്ല, നമ്മൾ സാധാരണ ഒരു ചെടിയിൽ പൂ ഉണ്ടാകുന്നത് പോലെ റോസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു തണ്ടിൽ നിന്നും പൂ മാത്രമേ ഉള്ളൂ. പെണ്ണാണെങ്കിൽ ഈ തണ്ടിന് താഴെ തന്നെ അതിന്റെ കായ കൂടെ ഉണ്ടാകും. അതായത് പാവലിനൊക്കെ ഉണ്ടാകുന്ന പോലെ കായ കൂടെ ഉണ്ടാകും. മത്തിന്റെ ഒക്കെ താഴത്ത് കാണുന്ന രീതിയിൽ കായ ഉണ്ടാകും. അപ്പൊ ഈ ചെടിയിൽ പെൺപൂ ഇല്ല? പെൺപൂ ഇല്ല. മറ്റു നമ്മുടെ ബാക്കിയുള്ള ചെടികളിലൊക്കെ വെച്ചാൽ ആൺപൂവും പെൺപൂവും ഒരു ചെടിയിൽ തന്നെ ഉണ്ടാകും. ഇത് ആൺചെടിയിൽ ആൺപൂ മാത്രമേ ഉള്ളൂ. ഈ പൂവാണ് നമ്മൾ അടർത്തിയെടുത്ത് പെൺപൂവിൽ പോളിനേഷൻ നടത്തുന്നത്. ഇത് അടർത്തിയെടുക്കുകയാണ്. അടർത്തിയെടുക്കണമെന്നില്ല, അല്ലെങ്കിൽ ബഡ്സോ മറ്റോ കൊണ്ട് ഇതിന്റെ അകത്തുള്ള പൂവും പൊടി ശേഖരിച്ചിട്ട് നമ്മൾ പെൺപൂവിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അപ്പൊ പെൺചെടിയിൽ പെൺപൂ മാത്രമേ ഉള്ളൂ. പെൺചെടിയിൽ പെൺപൂ മാത്രമേ ഉള്ളൂ. അപ്പൊ പെൺപൂ ഇപ്പൊ ദീപു, ഇതാണ് ഇതിന്റെ പെൺപൂവ്. പെൺപൂവും ആൺപൂവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിപ്പത്തിലൊരു വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ ഇത് വെറും ഞെട്ടിലാണ് നിൽക്കുന്നത്. ഇതിന്റെ അഗ്രഭാഗത്ത് അതിന്റെ കായ നമുക്ക് വിസിബിൾ ആണ്. പാവലിന്റെ പോലെ തന്നെ, പാവലിന്റെ പോലെ തന്നെ ബാക്കി പച്ചക്കറികളും. അങ്ങനെയാണ് ആൺചെടിയും പെൺചെടിയും നമ്മൾ തിരിച്ചറിയുന്നത്. ഇനി എങ്ങനെയാണ് ഈ പരാഗണം നടത്തുന്നതെന്ന് കാണിച്ചുതരാം. നമ്മൾ ആൺപൂവ് നന്നായി വിടർത്തി ആൺചെടിയിലുള്ള പൂമ്പൊടിയാണ് നമുക്ക് ഈ ചുവന്ന കളറിൽ കാണാൻ പറ്റുന്നത്. ഈ ചുവന്ന പൂമ്പൊടി നമ്മൾ പെൺപൂവിൻ്റെ ഉള്ളിലേക്ക്, ഇതിൻ്റെ ഏതെല്ലാം കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആൺപൂവിലുള്ള പൂമ്പൊടി പെൺപൂവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നാളെ മുതൽ തീർച്ചയായിട്ടും ഈ കാ വളർന്നു തുടങ്ങും. ഓ ശരി ശരി. ഒരു മാസം കൊണ്ട് നമ്മൾ വിചാരിച്ച ആ ഒരു വലിപ്പത്തിലേക്ക് ഇതെത്തും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പ്രമോദേട്ടൻ
മാനുവലായിട്ട് തന്നെ പോളിനേറ്റ് ചെയ്തതാണല്ലേ. നമുക്ക് ഒരു ഒരു പൂ കൊണ്ട് തന്നെ ഉത്തരണം ഒരുപാട് എണ്ണത്തിൽ ചെയ്യാം, അല്ലാതെ ഒരെണ്ണം ഒരെണ്ണത്തിനൊന്നും ആയിട്ടൊന്നും ഇല്ല. ശരി ശരി ശരി. അപ്പം ഞാൻ എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്, നമ്മളിപ്പോൾ പാവലിനോ പടവലത്തിനൊക്കെ പന്തലിടുന്നത് പോലെ നല്ലൊരു പന്തലാണ്, നല്ല സ്ട്രോങ് ആയിട്ട് പന്തലിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ് ഇത് വലിച്ചു കെട്ടിയിരിക്കുന്നത്. നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ്, അല്ലാതെ ഇതിനകത്ത് ഈ ഭാരം താങ്ങണം എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഏകദേശം 1 കിലോയോളമൊക്കെ വെയിറ്റ് വരുന്നുണ്ട് ഈ പഴത്തിന്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പന്തൽ വേണം. പക്ഷേ അതിനകത്ത് നമ്മുടെ ഈ സാധാരണ നെറ്റ് തന്നെയാണ് വലിച്ചു കെട്ടിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പം, അങ്ങനെ വലിയ ഒരു പന്തലിന് ഒത്തിരി വലിയ ഒരു സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ഇത് പടർന്നു പോകാതിരിക്കാം. നമ്മുടെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇത് മറ്റ് ശിഖരങ്ങളിലേക്ക് പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ആ ഒരു എഡ്ജിൽ വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നോക്കിയേ, പച്ച, മഞ്ഞ, ചുവപ്പ്, അങ്ങനെ നല്ല കളറിലാണ് കേട്ടോ ഇതെല്ലാം വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടാണെങ്കിലും അങ്ങനെ ഒത്തിരി വലിയൊരിതല്ല, നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ പോലെ തന്നെ ഒരു തണ്ടാണ്. ചേട്ടൻ എടുത്തിരിക്കുന്നതാണെങ്കിലും ഇവിടെ മണ്ണ് കൂന കൂട്ടി അതിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത്. 3 ചെടിയാണ് ഇവിടെ ഉള്ളത്, പിന്നെ ഒരു ആൺചെടി അത് വേറെ മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊക്കെ അത്യാവശ്യമായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് സ്ഥലമുണ്ടെങ്കിലും അല്ലെങ്കിൽ ടെറസിലൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഗാഗ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വിത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഞാനും ഒരു 3-4 എണ്ണം ഞാനും വെച്ച് ഒന്ന് പിടിപ്പിക്കണമെന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ആയി നമുക്കൊക്കെ യൗവനം നിലനിർത്തണ്ടേ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാം. ഇതുപോലെ ക്യാൻസറിനും ഒക്കെ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം പ്രമോദേട്ടാ, ഇത് കാണുമ്പം നല്ല ഭംഗിയുണ്ട്. എനിക്കും ഇതിൻ്റെ വിത്ത് വേണം. ഇത് വിത്തെടുക്കാൻ തുടങ്ങിയോ അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് വിത്ത് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കുക, എങ്ങനെയാണ് നമുക്കിത് ഉദ്ദേശിക്കുന്നത്? ഇത് വിപണന സാധ്യത ഉള്ളൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗാഗിലേക്ക് ഇറങ്ങി തിരിച്ചത്. ശരി. അപ്പം ഇപ്പം ഇത് കണ്ടിട്ട് ഒരുപാട് പേര് സീഡ്സിനും അല്ലെങ്കിൽ പഴത്തിനും വേണ്ടി വിളിക്കുന്നുണ്ട്. ഒരു 200 രൂപ റേറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് എങ്ങനെ കോൺടാക്ട് ചെയ്യാം? ഞാൻ നമ്പർ കൊടുക്കാമല്ലോ. തീർച്ചയായിട്ടും എൻ്റെ നമ്പർ ഇതിലൂടെ തന്നെ ദീപു തന്നെ പറയുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പ്രമോദ് ചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ടെറസിലാണെങ്കിലും നമുക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഇതൊന്ന് വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഇത് അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് പ്രമോദ് ചേട്ടനായിട്ട് വീണ്ടും വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും വളരെ നന്ദി. ഇത്രയും സമയം ഇപ്പോൾ ഇവരുടെ ഒരു സ്കൂൾ ഗ്രൂപ്പ് ഇവിടെ വന്നിരിക്കുകയാണ്. അതുപോലെ അനുമോദനങ്ങളുടെയൊക്കെ ബഹളമാണ് കേട്ടോ. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും നമ്മുടെ ചേട്ടന്മാരൊക്കെ തന്നെയാണ് എല്ലാവരും വന്ന് നിൽക്കുന്നത്. എൻ്റെ കൂടെ 10-ാം തരത്തിൽ, അതായത് 1985 ഒന്നിച്ച് പഠിച്ച് പിരിഞ്ഞ കൂട്ടുകാരാണ്. അത് ചങ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ അതിലുള്ള കൂട്ടുകാരാണ്. അവർ എന്നെ അനുമോദിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് അവരോട് ഉള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പം തൽക്കാലം നമുക്കിത് നിർത്താം. ഈ ഗാഗ് പഠനത്തിൻ്റെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രമോദ് ചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ. ഒരു ബൈ പറഞ്ഞേക്കും. ബൈ.